Christmas, the season of jollity, festivity and rejoicing is round the corner. Colored lights and lovely stars decorate every household, and amidst the season of joy, we have all gathered together to share and spread the bond of brotherhood, peace and above all, love. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. ക്രിസ്തു എന്ന രക്ഷിതാവ് ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിൽ കാലിക്കൂട്ടിൽ പാപികളായ നമുക്ക് വേണ്ടി ജനിച്ച സന്തോഷ സുദിനമാണ് ക്രിസ്തുമസ്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഈ ക്രിസ്മസ് കരോൾ സന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഗ്ലോറിയ 2022, ദി കാരൽ നൈറ്റ്. അടുത്തതായി ഈ സന്ധ്യയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുവാൻ ഗ്ലോറിയ 2022 പ്രോഗ്രാം കൺവീനറും സൺഡേ സ്കൂൾ പി ടി എ പ്രസിഡന്റും ആയ മണ്ഡലേ ശ്രീ അനീഷ് എം ജോർജിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ, ക്രിസ്തുമസ് ദൂത് നമ്മളെ അറിയിക്കാൻ നമ്മോടൊപ്പം ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അമ്മയിലച്ഛൻ, മാതാപിതാക്കളെ, സ്നേഹം നിറഞ്ഞ കുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. COVID-19 എന്ന മഹാവ്യാധിക്ക് ശേഷം ഒരിക്കൽ കൂടി ദൈവപുത്രൻ്റെ ജനനത്തെ വിളിച്ച് ഓതുന്ന, ആഘോഷമാക്കുന്ന ഈ ക്രിസ്മസ് വേളയിൽ നമുക്ക് എല്ലാവർക്കും കുറ്റപ്പുഴ പള്ളിയിൽ വെച്ച് ഒരിക്കൽ കൂടി ഒത്തുകൂടുവാൻ കിട്ടിയ അവസരത്തിന് ദൈവത്തിന് നന്ദി അർപ്പിക്കട്ടെ. ആദ്യം തന്നെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യത്തിലേക്ക് കടക്കട്ടെ, അധികം താമസിപ്പിക്കുന്നില്ല. ആദ്യമായി നമ്മുടെ വികാരി അച്ഛൻ, ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ ജിജി വർഗീസ്, ഇത്തരത്തിൽ ഒരു കരോൾ സന്ധ്യ ഇവിടെ നടത്തണമെന്ന്, അതുപോലെ അത് നമ്മുടെ ഇടവകയിൽ വലിയ ഒരു മെസ്സേജ് പാസ് ചെയ്യുമെന്നും വളരെ സ്ട്രോങ് കൺവിക്ഷനോടുകൂടി ഞങ്ങളുടെ ഒപ്പം നിന്ന് പറയുകയും മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജിജി അച്ഛനെ, നമ്മുടെ സ്വന്തം വികാരി ജിജി അച്ഛനെ, എല്ലാവരുടെയും നാമത്തിൽ ഗ്ലോറിയ 2022 എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വെൽക്കം അച്ഛൻ. അടുത്തതായിട്ട് വളരെ ബഹുമാനപ്പെട്ട റെവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ അച്ഛൻ, എല്ലാവർക്കും വളരെ പരിചിതമായ മുഖം, പരിചിതമായ ശബ്ദം. അച്ഛനെ പ്രത്യേകം ഒരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. അച്ഛൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റി ആയിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. നമ്മുടെ തിയോളജിക്കൽ സെമിനാരിയിൽ അധ്യാപകനായിട്ടും സേവനം ചെയ്യുന്നു. അച്ഛനെ വളരെ തിരക്കിട്ട ഷെഡ്യൂളാണ്, എല്ലാവർക്കും അറിയാം. വൈദിക ട്രസ്റ്റി ആയിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ വളരെ ബിസി ഷെഡ്യൂളാണ് അച്ഛന്. അതിൽ നിന്നും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ സമയം വേർതിരിച്ച് വന്ന, നമുക്ക് ക്രിസ്മസ് സന്ദേശം അറിയിക്കാൻ വന്ന ബഹുമാനപ്പെട്ട അമ്മയിലച്ഛനെ കുറ്റപ്പുഴ പള്ളിയിലേക്കും ഒപ്പം ഗ്ലോറിയ 2022 എന്ന കരൾ
കാരൽ നൈറ്റ് പ്രോഗ്രാമിലേക്കും ഏവരുടെയും നാമത്തിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് റോബിനച്ഛൻ വരും എന്നറിയിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ ആബ്സെൻഷ്യയിലും അച്ഛനെ കൂടി എല്ലാവരും നമ്മുടെയൊക്കെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വ്യക്തിത്വമാണ് കുറ്റപ്പുഴ പള്ളിയെ സംബന്ധിച്ചിടത്തോളം. അച്ഛനെ കൂടെ അച്ഛൻ്റെ ആബ്സെൻഷ്യയിൽ അച്ഛനെ കൂടെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം റോബിനച്ഛ ടു ഗ്ലോറിയ 2022. അടുത്തതായിട്ട് ഇടവകയുടെ ട്രസ്റ്റി ശ്രീ കുര്യൻ തോമസ് കരുവേലിൽ, സെക്രട്ടറി റോണി കൈമമണ്ണിൽ, ഇടവകയുടെ മാനേജിംഗ് കമ്മിറ്റിംഗ് അംഗങ്ങൾ, വിവിധ ആധ്യാത്മിക സംഘടനകൾ, ഭാരവാഹികൾ എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ പരിപാടിയുടെ എന്നോടൊപ്പം കോർഡിനേറ്റർമാരായി കൺവീനറുമാരായിട്ട് കൂടെ നിൽക്കുന്ന ശ്രീ സന്തോഷ് ടി യോഹന്നാൻ സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ, കോയറിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി ജെസി ജേക്കബ്, യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി ശ്രീ ആഷ്ലിൻ, എം ജി ഒ സി എസ് എം സെക്രട്ടറി ശ്രീ ലിജോ മാമൻ, നാലുപേരെയും ഔപചാരികതയുടെ ആവശ്യമില്ലെങ്കിൽ പോലും നാലുപേരെയും ഈ യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക്, കാരൽ നൈറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഒരു കരോൾ സന്ധ്യ അല്ലെങ്കിൽ ഒരു ഇടവകയുടെ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൻ്റെ സക്സസ്, അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഇടവകയിലെ ജനങ്ങളാണ്. ഇത്രയും പേരിവിടെ ഒത്തുകൂടി, ഇനിയും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ഒരു നൈറ്റ്, ഈ ഒരു സന്ധ്യാസമയം സമയം വേർതിരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാതാപിതാക്കളെയും, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുണ്ട്, പേരൻസ് ഉണ്ട്, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, ക്വയർ മെമ്പേഴ്സ് ഉണ്ട്, എം ജി ഒ സി എസ് എം യൂത്ത് ലീഗ് അംഗങ്ങൾ, അങ്ങനെ വിവിധ ആത്മീയ സംഘടനകളുടെ എല്ലാ മെമ്പേഴ്സും, ഇടവകയിൽ എല്ലാ ജനങ്ങളെയും, ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരെയും ഗ്ലോറിയ 2022 സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കൊക്കെ അറിയാം ക്രിസ്തുമസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് ഷെയറിംഗ് എന്നാണ്, പങ്കുവയ്ക്കലിൻ്റെ ആഘോഷം. തീർച്ചയായിട്ടും 2022 ഈ ക്രിസ്മസും ലെറ്റ് ദിസ് ബി എ സെലിബ്രേഷൻ ഓഫ് സക്സസ് ഓർ സെലിബ്രേഷൻ ഓഫ് ഷെയറിംഗ് ഫോർ എവറി വൺ. എല്ലാവർക്കും, ഈ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും ഇത് പങ്കുവയ്ക്കലിൻ്റെ ഒരു ആഘോഷമാക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്നും, അതോടൊപ്പം ഇടവകയിലെ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ കർത്തവ്യത്തിൽ നിന്നും വിരമിക്കുന്നു. ആൻഡ് വെൽക്കം വൺസ് അഗൈൻ ഈച്ച് വൺ ഓഫ് യു ടു എ ഗ്ലോറിയ 2022 ആൻഡ് താങ്ക് യു. സ്ക്രിപ്ചർ റീഡിംഗ് ബൈ മാസ്റ്റർ കോശി പുരയ്ക്കൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1-11 വാക്യങ്ങൾ. ഹെരോദാ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹെരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേമും ഒക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവരവനോട്, യഹൂദിയയിലെ ബത്ലഹേമിൽ തന്നെ, യഹൂദിയ ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാരെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബത്ലഹേമിലേക്ക് അയച്ചു, നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ, കണ്ടെത്തിയാൽ ഞാനും ചെന്നവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. അവർക്ക് ഇരക്ക് കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിന് മീതെ വന്ന് നിൽക്കുവോളം അവർക്ക് മുമ്പായി പൊയ്ക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കോ മൂരും കാഴ്ചവെച്ചു. ബാറക്കുമോർ.
ഇടവകയുടെ ആത്മീകവും ഭൗതികവുമായ കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായി നേതൃത്വം നൽകുന്ന ആളാണ് നമ്മുടെ വികാരി ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛൻ. ഏറെ സന്തോഷത്തോടെ ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ക്രിസ്മസ് കരോത്സന്ധ്യയിൽ മുഖ്യ അതിഥിയായി ക്രിസ്മസ് സന്ദേശം നൽകുന്ന മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ഏറ്റവും ബഹുമാന്യനായ സജീവ മൈലച്ചൻ, നമ്മുടെ പ്രിയപ്പെട്ട റോബിൻ അച്ഛൻ, കരോൾ പ്രോഗ്രാമിൻ്റെ കൺവീനർമാരായി പ്രവർത്തിക്കുന്ന എവരുമേ, ഇടവകയുടെ ട്രസ്റ്റി ശ്രീ കുര്യൻ തോമസ്, സെക്രട്ടറി ശ്രീ റോണി, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ലോകമെങ്ങും ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിക്ക് ഒരുങ്ങിയിരിക്കുകയാണ്. മറ്റൊരു ആഘോഷത്തിൽ നിന്നും ഏറെ വ്യത്യസ്തമാണ് ക്രിസ്മസിൻ്റെ ആഘോഷമെന്ന് പറയുന്നത്. ഞങ്ങൾക്കറിയാം, വഴിയിലൂടെ യാത്ര ചെയ്താലും നമുക്കറിയുവാനായിട്ടൊക്കും ക്രിസ്മസ് സമാഗതമായി. അവിടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കാതെ എല്ലാവരും വീടുകൾ അലങ്കരിച്ച്, കടകളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത്, വീട്ടിലാണെങ്കിലും ക്രിസ്മസ് സ്റ്റാറൊക്കെ ഇട്ട്, പുൽക്കൂടൊക്കെ ഇട്ട്, ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് എല്ലാവരും ആ ജനനപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. കുറ്റപ്പുഴ പള്ളിയും ഏറ്റവും ഭംഗിയായി കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്നു. ക്രിസ്തുവിൻ്റെ ജനനം നൽകുന്ന വലിയൊരു സന്ദേശമെന്ന് പറയുന്നത് സർവജനത്തിനും ഉണ്ടാകാനുള്ള സന്തോഷത്തിൻ്റെ വലിയ ഒരു പെരുന്നാളാണ് തിരുപ്പിറവി, ഇല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നത്. ആ വലിയൊരു സന്തോഷം ലോകമെങ്ങും ഈ ജനനപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുമ്പോൾ കുറ്റപ്പുഴ പള്ളിയും ആ വലിയൊരു സന്തോഷം ഈ ഒരു കൂടിവരവിലൂടെ നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചു. ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ ഭാരവാഹികളൊക്കെ വിളിച്ച് നമുക്ക് ഒരു ക്രിസ്മസ് കരോൾ സന്ധ്യ ഒന്ന് ക്രമീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവരേറെ സന്തോഷമായിരുന്നു. രണ്ട് ഒരു മാസത്തോളമായി ഇതിൻ്റെ ചുമതലപ്പെട്ടവർ വളരെയേറെ അധ്വാനിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾ നമ്മുടെ ഗായക സംഘത്തിൻ്റെ പാട്ടൊന്ന് കേൾക്കുമ്പോൾ കൊച്ചുകുട്ടി മുതൽ പ്രായമുള്ളവരെല്ലാവരും ഈ ഒരു ഗായക സംഘത്തിലുണ്ട്. 30 പേരിലധികമുള്ള ഒരു ഗായക സംഘം. നമ്മൾ പള്ളിയിൽ അനൗൺസ് ചെയ്ത് പാടാൻ കഴിവുള്ളവർ എല്ലാവരും വരാനായിട്ട് പറഞ്ഞു. ഈ ഒരു സന്ധ്യയുടെ ഒരു പ്രോഗ്രാം ക്രമീകരിച്ചപ്പോഴാണ് ഈ പ്രായമുള്ളവർക്കും കൊച്ചുകുട്ടികൾക്കൊക്കെ ഒരുമിച്ച് വന്ന് പാടാനായിട്ടുള്ള വലിയൊരു അവസരം ലഭ്യമായത്. അത് വലിയൊരു സന്തോഷമാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ കൊച്ചു പ്രോഗ്രാമുകളൊക്കെ ഇവിടെ ഉണ്ട്. അവർ ഈ ഓരോ ദിവസവും പരിശീലനമൊക്കെ കഴിഞ്ഞ് അവർ പോകുമ്പോൾ ഞാനീടെ കേട്ടൊരു കാര്യമാണ്, പേരൻസ് വന്ന് 3-4 പിള്ളേരെ കൊണ്ടുപോകാനായിട്ട് വന്നപ്പോൾ ഇവരവരുടെ പപ്പായോട് പറയുകയാണ് എല്ലാവർക്കും ഒരേ കളർ യൂണിഫോം വേണം എന്ന്. അപ്പോൾ ആ പിള്ളേരുടെ മനസ്സിൽ വലിയൊരു സന്തോഷം. ഇന്ന് അല്പം നേരത്തെ ഇവിടെ വന്നപ്പം ഈ കുട്ടികളും നമ്മുടെ MGOCs യുവജന പ്രസ്ഥാന അംഗങ്ങളും ഇതിൻ്റെ ചുമതലപ്പെട്ടവരൊക്കെ ഒരുമിച്ച് നടത്തിയ ചില അധ്വാനം എന്ന് പറയുന്നത് കുറ്റപ്പുഴ പള്ളിക്ക് ഭയങ്കരമായ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം ഇത്രയും പേരുടെ ഒരുമിച്ചുള്ള ഒരു കൂടി വരവ്, നിങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഒരുമിച്ച് വന്നപ്പോൾ ഈ പള്ളിക്ക് പുതിയൊരു സന്തോഷത്തിൻ്റെ ഒരു പുത്തൻ ഉണർവ് കുറ്റപ്പുഴ പള്ളിക്ക് കിട്ടി എന്നത് സംശയമില്ല. മാറി നിന്ന് ഇതൊക്കെ കാണുമ്പോൾ, നമ്മളത് കാണുമ്പോൾ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. നിങ്ങൾക്ക് എത്ര ദിവസമായി ഈ ഗായക സംഘങ്ങൾ പരിശീലനത്തിൽ വരുന്നെന്നറിയാം. ബഹുമാനപ്പെട്ട ജോബിൻ അച്ഛൻ ആ ഗാന പരിശീലനത്തിനൊക്കെ ഈ ഗായക സംഘത്തെയൊക്കെ
ഭംഗിയായി പരിശീലിപ്പിച്ചു. അപ്പം വലിയൊരു അധ്വാനമൊക്കെ കുറച്ച് ദിവസമായി ഈ പള്ളിയും അതിനു പരിസരത്തോട് ചേർന്ന് ഒക്കെ നിന്ന് നല്ല ഒരു പറ്റം പ്രവർത്തകരുടെ വലിയൊരു അധ്വാനം. അനീഷ് ഏറെ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്. കാരണം അനീഷ്, സന്തോഷ്, ജെസ്സിയ, ലിജോയ്, ആഷ്ലിൻ ഇവരെയാണ് അഞ്ചു പേരെ ഒരു കൺവീനർമാരെ തിരഞ്ഞെടുത്താണ് ഈ ചുമതല ഏൽപ്പിച്ചത്. എന്നിട്ട് അവരെയൊക്കെ ആത്മീയ പ്രസ്ഥാന അംഗങ്ങളുടെയൊക്കെ ഒരുമിച്ചുള്ള ഒരു കൂടിവരവ് തീർച്ചയായിട്ടും ഈ വലിയൊരു സന്തോഷത്തിൻ്റെ, ക്രിസ്മസ് എന്ന സന്തോഷത്തിൻ്റെ വലിയൊരു അനുഭവത്തെ പങ്കുവെക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ റീന കൊച്ചമ്മ ഈ കാര്യങ്ങൾക്കൊക്കെ വിട്ടു, റോബിൻ അച്ഛൻ്റെ കൊച്ചമ്മ വളരെ ഭംഗിയായി ഇതിനൊക്കെ ഏറെ അധ്വാനിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഗായക സംഘങ്ങൾ, വീടിൻ്റെ ഉത്തരവാദിത്വം, ജോലിയുടെ ഉത്തരവാദിത്വം, ഡോക്ടർ വരെ പാടാനായിട്ടുണ്ട്. അപ്പോൾ പേഷ്യൻസിനെയൊക്കെ നോക്കിയിട്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായും ക്രിസ്തുവിൻ്റെ ജനനം നൽകുന്ന സർവജനത്തിന് സന്തോഷത്തിൻ്റെ വലിയൊരു അനുഭവം ഇവിടെയും നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. മജുവിനെ വിളിച്ചൊരു കാര്യം പറഞ്ഞു, മജു ഈ ഒരു കാര്യം ഒന്ന് റെക്കോർഡ് ചെയ്ത് തന്നാൽ, കുറ്റപ്പുഴ പള്ളിയുടെ ക്രിസ്മസ് ഗ്ലോറിയ 2022 എന്നൊരു പ്രോഗ്രാം ഒന്ന് റെക്കോർഡ് ചെയ്താൽ വളരെ സന്തോഷമാണെന്ന് പറഞ്ഞപ്പോൾ ലിജിനെ വിളിച്ച് ഞാൻ ആഗ്രഹം പറഞ്ഞപ്പം ലിജു മജുവിനെയുമായിട്ട് കോൺടാക്ട് ചെയ്ത് മജു ഇവിടെ വന്നു. നിങ്ങൾക്കറിയാം മജുവിൻ്റെ വലിയൊരു സന്തോഷത്തിൻ്റെ ഒരു അനുഭവമായി ഇതൊക്കെ ഭംഗിയായിട്ട് ക്രമീകരിക്കുക. അപ്പം നിങ്ങളുടെ ഇത്രയും കുടുംബ ഇടവക അംഗങ്ങളുടെ ഒരു പങ്കാളിത്തം, നിങ്ങൾക്കറിയാമല്ലോ ജോലിയിൽ കഴിഞ്ഞ് പോയിട്ട് തിരുതി വെച്ച് വന്നവരുണ്ട്, പല തിരക്കുകളൊക്കെ മാറ്റിവെച്ച് വന്നവരൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഇത് ഈ വർഷത്തെ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു പുതിയ കാഴ്ചപ്പാടുകൾ നമുക്ക് നൽകും, സംശയമില്ല. നമുക്ക് ഈ സന്ധ്യയിൽ ക്രിസ്മസിൻ്റെ സന്ദേശം നൽകുവാൻ നമ്മൾ ക്ഷണിച്ചത് ബഹുമാനപ്പെട്ട സജി അമേൽ, തോമസ് വർഗീസ് അമേൽ അച്ഛനാണ്. എനിക്കേറെ സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സെമിനാരിൽ പഠിച്ചതാണ്. എൻ്റെ ഒരു ബാച്ച് സീനിയറാണ് അമേലച്ഛൻ. അപ്പം ഒരേ കാലഘട്ടങ്ങളിൽ സെമിനാരിൽ പഠിച്ചവരാണ്. ദൈവം ധാരാളമായ കഴിവുകൾ നൽകിയ ഒരു വൈദികൻ. നിങ്ങൾക്കറിയാം മലങ്കര സഭയുടെ കൺവെൻഷൻ യോഗങ്ങളിലൊക്കെ മുഴുങ്ങിക്കേൾക്കുന്ന ഒരു പ്രവാചക ശബ്ദമാണ് അമേലച്ഛൻ്റെ ശബ്ദം എന്ന് പറയുന്നത്. ഇപ്പോൾ സഭ വലിയൊരു നിയോഗം ഏൽപ്പിച്ചു. ഈ ചെറുപ്രായത്തിൽ തന്നെ മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി ആയിട്ടുള്ള നിയോഗം മലങ്കര സഭ അച്ഛനെ ഏൽപ്പിച്ചു. ആ നിയോഗം ഏറ്റതിന് ശേഷം അച്ഛൻ വളരെ ഭംഗിയായി മലങ്കര സഭയുടെ അങ്ങും ഇങ്ങുമൊക്കെ ഓടി നടന്ന് ഒരു വൈദിക ട്രസ്റ്റ് നിർവഹിക്കേണ്ട കടമകൾ വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വൈദിക ട്രസ്റ്റിയായിട്ട് കുറ്റപ്പുഴ പള്ളിയിൽ അച്ഛൻ ആദ്യമായിട്ട് വരുന്ന സന്ദർഭമാണ്. ഇടവകയുടെ എല്ലാ അനുമോദനങ്ങൾ, നന്മകൾ, ആശംസകൾ നേരുന്നു. വളരെ അനുഗ്രഹകരമായി വൈദിക ട്രസ്റ്റിയായി മലങ്കര സഭയുടെ പ്രവർത്തനങ്ങൾ ഭംഗിയായിട്ട് നിർവഹിപ്പാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞാൻ ഓർമ്മിപ്പിച്ചു, ക്രിസ്മസ് സർവജനത്തിനുള്ള സന്തോഷമാണ്. ഇത് ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് ഇടിയന്മാർ കേട്ട ദൂതൻ്റെ വലിയൊരു സന്ദേശമാണ്. നിങ്ങൾക്കറിയാം വ്യത്യസ്തങ്ങളായ തരത്തിൽ സന്തോഷം അനുഭവിക്കുവാൻ കഴിയാതെ നിൽക്കുന്നവർ, സമാധാനം ഇല്ലാതെ പ്രയാസപ്പെടുന്ന അനേകരുണ്ട്. നമ്മൾ ഈ സന്തോഷങ്ങൾ പങ്കുവെക്കപ്പെടുമ്പോഴും മറ്റുള്ളവർക്ക് സന്തോഷങ്ങൾ പകരാൻ നമുക്കൊക്കെ ഈ വലിയൊരു പെരുന്നാളിലൂടെ നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ ജനനം തിരുപ്പറവി അതാണ് നൽകുന്നത്, സർവജനത്തിന് ജനത്തിനുമുള്ള വലിയൊരു സന്തോഷം തീർച്ചയായും നമുക്കും അനുഭവിക്കുവാനായിട്ട് കഴിയണം. അത് അനുഭവിക്കാതെ നിൽക്കുന്ന സമൂഹത്തിന് ആ സന്തോഷം കൊടുക്കുവാനും നമുക്ക് കഴിയണം. ക്രിസ്തുവിൻ്റെ ജനനം സർവജനത്തിനും സന്തോഷമാണ് നൽകുന്നതെന്ന് ദൂതൻ പറയുമ്പോൾ, അത് ഇടയന്മാർ കേൾക്കുമ്പോൾ ആ സന്തോഷം അനുഭവിക്കുന്ന വലിയൊരു സമൂഹം. പക്ഷെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനന സമയത്ത് അസ്വസ്ഥരാകുന്ന ഒരു വിഭാഗമുണ്ട്. അതാരാൻ ചോദിച്ചാൽ ഹെരോദാവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും. ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ അസ്വസ്ഥരായത് ഹെരോദാവും കൂട്ടരുമാണ്. ഇവിടെയാണ് സ്നേഹമുള്ളവരെ, ഈ 2022 ജനന പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ആ വലിയൊരു സന്തോഷം കുറ്റപ്പുഴ ഇടവകയായി ഇന്ന് ആചരിക്കുമ്പോൾ സ്നേഹമുള്ളവരെ, ആ ജനന പെരുന്നാളിൻ്റെ വലിയ സന്തോഷം നമുക്കൊക്കെ അനുഭവിക്കുവാനും
അത് മറ്റുള്ളവർക്ക് നൽകുവാനും ഈ വലിയ പെരുന്നാളിലൂടെ മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ സന്ദേശത്തിൽ നിന്ന് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും ക്രിസ്മസിൻ്റെ എല്ലാ ആശംസകളും നന്മകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. Thank you, Acha. Christmas season is incomplete without carols. Let's celebrate the birth of Jesus by singing carols, praising the Lord and spreading happiness, joy and peace. മാലാഖമാരുടെ മഹത്വ വൃന്ദങ്ങളോടൊപ്പം അത്യുന്നതനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. തിരുപ്പിറവിയുടെ സന്തോഷം ഇമ്പകരമായ ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയങ്ങളിൽ കുളിർമഴയായി പെയ്യട്ടെ. ഗായക സംഘത്തെ ഗാനാലാപനത്തിനായി ക്ഷണിക്കുന്നു. ിൽ മഞ്ഞു പെയ്തിറങ്ങി
ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമേൽ അമേൽ അച്ഛൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ വൈദിക ട്രസ്റ്റിയായി സേവനം അനുഷ്ഠിക്കുന്നു. ഗ്ലോറിയ 2022 നാം ഏവർക്കും ക്രിസ്തുമസ് ദൂത് പകരുവാൻ ബഹുമാനപ്പെട്ട അമേൽ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഗ്ലോറിയ 2022 അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന എൻ്റെ ആത്മമിത്രവും സഹപാഠിയുമായിരിക്കുന്ന ആദരണീയനായ ജിജി അച്ഛൻ, എൻ്റെ പ്രിയ വിദ്യാർത്ഥി കൂടിയായിരിക്കുന്ന സ്നേഹമുള്ള റോബിൻ അച്ഛൻ, ഈ ക്രിസ്മസ് രാവ് ഏറെ അനുഗ്രഹമാക്കുവാൻ ശ്രുതി സുന്ദര മനോഹര താള ലയ നിബിഡമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഈ ക്രിസ്മസ് സന്ധ്യയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന കൊയറംഗങ്ങൾ ഈ ഗ്ലോറിയ 2022 കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, എല്ലാവർക്കും സ്നേഹത്തിൻ്റെ അഭിവാദനങ്ങൾ. വീണ്ടും ഒരിക്കൽ കൂടി ഈ അനുഗ്രഹീതമായ ദേവാലയത്തിൽ നിൽക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കും. നിരവധി വട്ടം ഈ വേദിയിൽ നിൽക്കുവാനുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി. എന്നാൽ ഈ പുതിയ ഉത്തരവാദിത്വത്തിൻ്റെ ഭാഗമായി ജിജി അച്ഛൻ്റെ സ്നേഹപൂർവമായ പരിഗണനയുടെ പിൻബലത്തിൽ ഈ ഗ്ലോറിയ 2022 നിൽക്കുവാൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയും നിങ്ങളേവരോടുമുള്ള പ്രത്യേകമായ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസ് സമാനതകളില്ലാത്ത വിചാരബോധ്യങ്ങളുടെ ആഘോഷമാണ്. ക്രിസ്മസിനെ ചുറ്റിപ്പറ്റി നമുക്കൊത്തിരി മനോഹരങ്ങളായ അനുഭവങ്ങളും സ്വപ്നങ്ങളും സങ്കല്പങ്ങളും ഒക്കെയുണ്ട്. പക്ഷെ ക്രിസ്മസിൻ്റെ യഥാർത്ഥ വിചാര ലോകത്തിലേക്ക് പലപ്പോഴും നാം സഞ്ചരിക്കാറില്ല. ക്രിസ്മസിനെ ആഘോഷങ്ങളുടെ രാവുകളിൽ ചുരുക്കി നിർത്തുവാൻ നാം ആഗ്രഹിക്കുകയാണ്. അതിലുപരി ഓരോ ക്രിസ്മസും ഓരോ ക്രിസ്മസ് രാവുകളും നമുക്ക് പകർന്നു നൽകുന്ന ഒരു വലിയ ആത്മവിശ്വാസമുണ്ട്. കൂടെയുള്ളവൻ, ചാര നിൽക്കുന്നവൻ, നമ്മെ വീണ്ടെടുക്കുന്ന ഒരു രക്ഷകൻ്റെ സാന്നിധ്യം, അത് തിരിച്ചറിയുമ്പോഴാണ് ക്രിസ്മസിലേക്കുള്ള യാത്രയും ക്രിസ്മസിൽ നാം കണ്ടെത്തുന്ന രക്ഷക സാന്നിധ്യവും ഒക്കെ നമുക്ക് ആവേശഭരിതമായി മാറുന്നത്. ക്രിസ്മസ് ഒരു യാത്രാ വിചാരം കൂടിയാണ്. ക്രിസ്മസ് ഒരു യാത്രാ വിചാരമാണ് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, ഇത് മനുഷ്യരുടെ ഇടയിലേക്കുള്ള ദൈവത്തിൻ്റെ സഞ്ചാരമാണ്. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ തന്നെ അവന് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദൈവവുമായുള്ള അണമുറിയാത്ത ബന്ധമായിരുന്നു. പക്ഷെ നമുക്കൊക്കെ അറിയാമെന്നതുപോലെ പാപം ഈ ബന്ധത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുകയും ഈ സഞ്ചാരത്തിൻ്റെ ഉത്തരവാദിത്വം നാം മറന്നുപോകുകയും നാം വ്യത്യസ്തങ്ങളായ മേഖലകളിൽ കർമ്മ നിരതരാകുകയും ചെയ്തു. അപ്പോൾ ദൈവത്തിലേക്ക് സഞ്ചരിക്കുവാൻ മറന്നുപോയ ഒരു ജനനദിയെ ദൈവം നമ്മളിലേക്ക് സഞ്ചരിപ്പിച്ച് അമ്പരപ്പിച്ച അമ്പരപ്പിൻ്റെ പെരുന്നാളാണ് ജനന പെരുന്നാൾ. ഞാൻ പറഞ്ഞതല്ല, പിതാക്കന്മാർ എഴുതി വെച്ചതാണ്. ദൈവത്തിലേക്ക് ചുവടുകൾ വെക്കുവാൻ മറന്നുപോയ മനുഷ്യനെ അവൻ്റെ അടുക്കിലേക്ക് ധീരമായ ചുവടുകൾ വെച്ച് വിസ്മയിപ്പിച്ച ആ സഞ്ചാരത്തിൻ്റെ ഓർമ്മയാണ് ഈ ജനന പെരുന്നാൾ അല്ലെങ്കിൽ ക്രിസ്തുമസ്. ആ ക്രിസ്മസിലേക്ക് നമ്മൾ എത്തുമ്പോൾ കണ്ടെത്തേണ്ടത് നമ്മളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു രക്ഷകന്റെ സാന്നിധ്യമാണ്. നമ്മളിലേക്ക് സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സന്തോഷങ്ങളിലേക്ക് മാത്രമല്ല, നമ്മുടെ സന്താപങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്കും ചുവടുകൾ വെക്കുന്ന ഒരു രക്ഷകനെ കണ്ടെത്തുക എന്നതാണ് ഈ ക്രിസ്മസിൽ നമ്മുടെ ഏറ്റവും പ്രഥമവും പരമവുമായ ഉത്തരവാദിത്വം. പക്ഷെ പലപ്പോഴും ഈ ക്രിസ്മസിനെ കാഴ്ചകളായി മാത്രം നാം പരിഗണിക്കുമ്പോൾ അതിൻ്റെ കാഴ്ച അനുഭവങ്ങളെ നാം മറന്നുപോകും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ക്രിസ്മസിൻ്റെ കാഴ്ചകൾ നമുക്ക് ആവേശഭരിതമാണ്. മിന്നിത്തിളങ്ങുന്ന നിയോൺ ബൾബുകളും കെട്ടിത്തൂക്കുന്ന തോരണങ്ങളും ആകാശത്തെ മലിനീസമാക്കുന്ന പടക്ക വിസ്ഫോടനങ്ങളും മറ്റ് ആഘോഷങ്ങളും തീർച്ചയായും കാഴ്ചകൾ തേടുന്ന നമ്മുടെ കണ്ണുകൾക്ക് കർണാനന്ദകരവും മനോഹരവും അതിസുന്ദരവുമാണ്. പക്ഷെ ഈ കാഴ്ചാനുഭവങ്ങളുടെ ലോകത്തിലേക്ക്, ക്രിസ്മസിൻ്റെ കാഴ്ചാനുഭവങ്ങളുടെ ലോകത്തിലേക്ക് എത്തുവാനുള്ള ഒരു വലിയ നിയോഗം ഈ ക്രിസ്മസിൽ ദൈവം നമുക്ക് നൽകുന്നുണ്ട്.
ഈ ക്രിസ്മസിലേക്ക് പ്രത്യേകിച്ച് ഒരു രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ ആവേശത്തോടെ ക്രിസ്മസിലേക്ക് നാം സഞ്ചരിക്കുമ്പോൾ എന്താണ് ക്രിസ്തുവിന് നമ്മോട് പറയുമുള്ളത്? ക്രിസ്തു എന്തിനാണ് നമ്മളിലേക്ക് ചുവടുകൾ വെച്ചത്? അവൻ എന്തിനാണ് നമ്മോടൊപ്പം വസിപ്പാൻ ആഗ്രഹിച്ചത്? നമ്മുടെ കൂടെ ഇരിപ്പാൻ തമ്പുരാൻ എന്തിനാണ് ആഗ്രഹിച്ചത്? നമ്മുടെ കൂടെ ഇരിക്കുവാൻ അവൻ ആഗ്രഹിച്ചത് നിങ്ങൾക്കറിയാവുന്നതുപോലെ വീണ്ടെടുപ്പിനാണ്. എവിടെ നിന്നാണ് ഈ വീണ്ടെടുപ്പ്? പാപത്തിൽ നിന്നാണ് ഈ വീണ്ടെടുപ്പ്. ഉത്തരങ്ങളൊക്കെ വ്യക്തമാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഈ വർത്തമാനകാല ചരിത്രത്തിൽ നാം ജീവിക്കുന്ന ഇന്ത്യൻ്റെ സാഹചര്യത്തിൽ നാം ക്രിസ്മസിലേക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില വീഴ്ചകളിലേക്ക് കൂടിയും ഈ ക്രിസ്മസ് ചില മെഴുകുതിരി നാളങ്ങൾ തുറന്നു പിടിക്കുന്നുണ്ട്. ഒന്നാമതായി എനിക്ക് തോന്നുന്നു, നാം ഇപ്പോൾ വെച്ചു പുലർത്തുന്ന ഒരു സ്ഥലബോധമുണ്ട്. അവർ കൺസെപ്റ്റ് അബൌട്ട് സ്പേസ്, സ്ഥലത്തെ പറ്റി, പ്രത്യേകിച്ച് പ്രൈവസിയെ പറ്റി ഒക്കെ വളരെയേറെ നിയമങ്ങളും വളരെയേറെ താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു ലോകമാണ്. തീർച്ചയായിട്ടും പ്രൈവസി എന്ന് പറയുന്നത്, പ്രൈവറ്റ് സ്പേസ് എന്നൊക്കെ പറയുന്നത് ഒരാളുടെ റൈറ്റാണ്, ഒരാളുടെ അവകാശമാണ്. പക്ഷെ ഈ ക്രിസ്മസിന്റെ വിചാര ലോകത്തിലേക്ക് ഒന്ന് എത്തി നിൽക്കുമ്പോൾ എന്നെ പലപ്പോഴും വിസ്മയിപ്പിച്ചിട്ടുണ്ട്. ബേതലഹേമിലെ ഓരോ വീടിൻ്റെയും മുമ്പിൽ ഈ അമ്മയും യോസേപ്പും ചെന്നു നിന്നു. അവർക്ക് വലിയ ആവശ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവരെ കടകിലൊന്ന് മുട്ടി, ആ മുട്ടൽ കേട്ടിട്ട് അവിടെയുള്ള പലരും വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ കണ്ടത് നിറഗർഭിണിയായി നിൽക്കുന്ന ഒരു അമ്മയാണ്. ആ സ്ത്രീക്ക് ഒരു ഒറ്റ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് ഇത്തിരി സ്ഥലം വേണം, ഐ നീഡ് ലിറ്റിൽ സ്പേസ്. അതെനിക്ക് വിശ്രമിക്കാനല്ല, എനിക്ക് ആനന്ദിക്കുവാനല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം നൽകാനാണ്. നിങ്ങൾക്കറിയാം, ബേതലഹേമിലെ വാതിലുകളൊക്കെ തുറന്ന സ്പീഡിൽ അടയ്ക്കപ്പെട്ടു, അതിവേഗം അടയ്ക്കപ്പെട്ടു. കാരണം അവരെ കുറ്റം പറയാൻ ഒരു ക്രിസ്മസ് രാവിലെ ഞാൻ പരിശ്രമിക്കുന്നില്ല. കാരണം ദേ ഹാവ് ദെയർ ഓൺ കൺസേൺസ്, അവർക്ക് അവരുടേതായ ചില ചിന്തകളുണ്ട്, അവരുടേതായ സ്പേസിനെ പറ്റിയുള്ള ബോധ്യങ്ങളുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് അകത്ത് പിറന്നു വീണാലുള്ള കരച്ചിലിൻ്റെ അസഹ്യപ്പെടുത്തുന്ന ഒന്ന്, ഇനി തങ്ങൾക്ക് മാത്രമായുള്ള സ്ഥലം മറ്റൊരു കുടുംബം ഉപയോഗിക്കുന്നതിൻ്റെ അസ്വസ്ഥത, സോ മെനി റീസൺസ്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ബേതലഹേമിലെ ഓരോ ഭവനത്തിനും നഷ്ടപ്പെട്ടു പോയ ഒരു സുവർണ അവസരമുണ്ട്. എന്തത്? നിങ്ങൾ പലരും വിശുദ്ധ നാട് സന്ദർശകരായിരുന്നല്ലോ. വിശുദ്ധ നാട്ടിൽ ഇന്ന് പോകുമ്പോൾ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും ലോകത്തിലുള്ള തീർത്ഥാടകരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. അങ്ങനെയെങ്കിൽ ക്രിസ്തു പിറന്ന ഒരു വീട് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ വീട് ഇന്ന് ചരിത്രത്തിൽ എത്ര വിസ്മയമായി ശോഭിച്ചിരുന്നേനെ. അപ്പോ തങ്ങളുടെ സ്വകാര്യയിടങ്ങളിലേക്ക് ക്രിസ്തു കടന്നു വരുവാൻ ആഗ്രഹിക്കാത്ത ജനനദി ഒരു വലിയ അവസരത്തെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്, ഒരു വലിയ സാധ്യതയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഒറ്റ സന്ദേശം മാത്രമേ ഉള്ളൂ, ഒരിത്തിരി ഇടം, ഒരൽപ്പം ഇടം നമ്മുടെ രക്ഷകന് വേണ്ടി നീക്കി വെക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അത് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ തലമുറയൊക്കെ ഭയങ്കരമായി അവരുടെ സൈബർ സ്പേസിനെ പറ്റി, അവരുടെ സോഷ്യൽ മീഡിയ ഇടങ്ങളെ പറ്റി വളരെ ആകാംക്ഷഭരിതരാണ്. നല്ലത്, അത് നല്ലതാണ്. ഒരു കാലഘട്ടത്തിന്റെ അത് പ്രത്യേകതയാവാം. അത് ആ പ്രത്യേകതയെ നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയുമില്ല, തള്ളിക്കളയാൻ പരിശ്രമിക്കുന്നുമില്ല. പക്ഷേ ഇങ്ങനെ അപ്പാടെ നമ്മുടെ സ്വകാര്യതയുടെ ഒരു തലമായി മാറുമ്പോൾ ഒരിത്തിരി ഇടം കർത്താവ് ആഗ്രഹിക്കുന്നു. ഈ ക്രിസ്മസിന്റെ യഥാർത്ഥമായ സന്തോഷത്തിലേക്ക് എത്തണമെങ്കിൽ ഈ സ്വകാര്യയിടങ്ങളിലേക്ക് നിന്റെ കുടുംബത്തിന് എത്രമാത്രം സ്പേസ് കൊടുക്കാമെന്ന വിപ്ലവാത്മകമായ ചോദ്യം അവിടെയുണ്ട്. നിന്റെ കുഞ്ഞുമക്കൾക്ക് എത്രമാത്രം ഒരിടം നിനക്ക് നൽകുവാൻ കഴിയും എന്ന ചോദ്യവും അവിടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടങ്ങളിലൊക്കെ നമ്മുടേതായ ചില 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 ചിന്തകളുടെയും ബോധ്യങ്ങളുടെയും ഒക്കെ ഇടങ്ങളായി മാറുമ്പോൾ ഒരല്പം കാറ്റും വെളിച്ചവും അതിലേക്ക് കയറേണ്ടതുണ്ട്
എന്ന അവബോധം നമുക്കുണ്ടാവണം. ഒരിത്തിരി കാറ്റും വെളിച്ചവുമൊക്കെ നമ്മുടെ ഇടങ്ങളിലേക്ക് എത്തുമ്പോൾ അത് ശുദ്ധവായുവിന് സമാനമാണ്, അത് നമ്മെ ശുദ്ധീകരിക്കും എന്നത് ഒന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഈ ക്രിസ്മസ് നമ്മെ അതിന് വിളിക്കുകയാണ്, നമ്മുടെ വിചാര ലോകങ്ങളിലേക്ക്, നമ്മുടെ സ്ഥലബോധങ്ങളിലേക്ക്. ഒരു രക്ഷകന്റെ സാന്നിധ്യം കൂട്ടിക്കൊണ്ടുപോകാൻ കഴിയുമോ എന്ന ചോദ്യമുണ്ട് ഇവിടെ. എത്രമാത്രം അതൊരു വലിയ ചോദ്യമാണ്. ഈ ക്രിസ്മസ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, നമ്മുടെ സ്ഥലബോധങ്ങളിലേക്ക്. രക്ഷകനോടത്ത് എന്ത് സുന്ദരമായിരിക്കും, എന്തൊരു വൈബ്രന്റ് ആയിരിക്കും അത്. നിങ്ങളിപ്പം പറയുന്ന വൈബ് എന്തൊരു വൈബായിരിക്കും അത്. ക്രിസ്തുവിനോടത്തുള്ള ചില നിമിഷങ്ങൾ, അത് നൽകുന്ന ഒരു പോസിറ്റീവ് എനർജി, അത് എത്ര വലുതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഈ ആരാണ്ട് അറിഞ്ഞിട്ട പേരാണ് ക്രിസ്മസിന്. എക്സ്മസ് എന്ന പേര് ആരാണ്ട് അറിഞ്ഞിട്ട പേരാണ്, കാരണം മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന അധ്യാപകർ ഇവിടെ ഉണ്ട്, എനിക്കറിയാം. ഈ എക്സിനൊരു വാല്യൂ വേണം, എക്സിനൊരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ എക്സ്മസ് എന്ന ഇക്വേഷന് പൂർണ്ണതയുള്ളൂ. ഇത് പണ്ട് ജെ.കെ. കുര്യനച്ഛൻ പറഞ്ഞു തന്നാ, ഞങ്ങൾ സെമിനാരി പഠിച്ചു, അത് ഇന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഞാൻ ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടങ്ങൾ എല്ലാം നിങ്ങളുടെ സ്വകാര്യ ഇടമാണ്, നിങ്ങളുടെ ഫ്ലാറ്റാണ്, സംശയമൊന്നുമില്ല, നിങ്ങളുടേതാണല്ലോ. പക്ഷെ ഒരു ഇത്തിരി ഇടം എന്തിനാന്നറിയാമോ, അത് കരച്ചിലിൻ്റെ അസ്വസ്ഥതയുടെ രാവുകൾക്ക് വേണ്ടി അല്ലത്, നിന്റെ രക്ഷക സാന്നിധ്യത്തിന്റെ വൈബ്. ആ വലിയ വലിയ ബോധ്യം നിനക്ക് സ്വന്തമാക്കുക ഈ ക്രിസ്മസിൽ. ഒരു പോസിബിലിറ്റി ഓഫ് ദി സെലിബ്രേഷൻ, അത് ഈ ക്രിസ്മസിന്റെ വലിയ പോസിബിലിറ്റിയാണ്. രണ്ട്, അവർ കൺസെപ്റ്റ്, നമ്മുടെ ദിശാബോധം. ഒന്ന് ഞാൻ സ്ഥലബോധത്തെ പറ്റിയാ പറഞ്ഞു, രണ്ടാമത് നമ്മുടെ ദിശാബോധം, അവർ സെൻസ് ഓഫ് ഡിറക്ഷൻ, ദിശാബോധം. അത് വലിയ ഒന്നാണ് ഈ ക്രിസ്മസിൽ. ഇപ്പം പിന്നെ വഴി കണ്ടുപിടിക്കാൻ ആരുടെയും സഹായം വേണ്ടാത്ത ഒരു ലോകമാണ്. 25 വർഷം മുമ്പ് എന്നെ പറഞ്ഞു, ഗുരുവാണ് വഴി, അമ്മയാണ് വഴി, അപ്പനാണ് വഴി, ദൈവമാണ് വഴി, അവൻ തന്നെ വഴിയും സത്യവും. സത്യവും ഇന്ന് ഈ പിള്ളേരോട് പറഞ്ഞ് അവർ ചിരിക്കും, കാരണം അവർക്ക് വഴി പറഞ്ഞു കൊടുക്കുന്ന ഗൂഗിളിലെ ചേച്ചിയാണ്. ഗൂഗിളിലെ ചേച്ചിമാർ വഴി പറഞ്ഞ് വഴി പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു കാലഘട്ടം. തന്നെയല്ല, വഴി ചോദിക്കുമ്പോൾ തന്നെ ആദ്യത്തെ ഓപ്ഷൻ ദ ഈസിയസ്റ്റ് റൂട്ട് എന്നാണ്. എന്താണ് ഈസിയസ്റ്റ്? എനിക്ക് സ്ഥിരം അബദ്ധം പറ്റുന്ന ആളാണ്. മിക്കവാറും കണ്ടത്തിൻ്റെ ഓരത്തോ കുഴിയുടെ വക്കിലോ ഒക്കെ എത്തിയത് നിൽക്കാറുണ്ട്. വൈദിക ദൃഷ്ടിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാനും തേടുന്നത് ഈസിയസ്റ്റ് റൂട്ടാണ്. നമ്മുടെ സെൻസ് ഓഫ് ഡിറക്ഷൻ, നമ്മുടെ ദിശാബോധം എവിടേക്കാണ് നന്നായി. സത്യം പറഞ്ഞ നമ്മൾ ഞെട്ടലോടെ തിരിച്ചറിയണം. ഇപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് അപ്രസക്തനായിരിക്കുന്ന കാലഘട്ടമാണ് ഈ ക്രിസ്മസ്, ഈ വർത്തമാനകാല ചരിത്രം. നിങ്ങൾക്കൊരു ധാരണ ഉണ്ട്, എവിടെയും ഞാനില്ലാതെ ഒന്നും പൂർണ്ണമാകില്ല എന്ന്. പോയില്ലേ, എന്റെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ അമ്മ പണി മുടക്കിയാൽ സർവ്വ പണിയും തീരും. എത്രയും വേഗം അമ്മയുമായിട്ട് കോംപ്രമൈസ്, വയറിന്റെ പ്രശ്നമാണേ, അതുകൊണ്ട് എത്രയും വേഗം അമ്മയുമായി കോംപ്രമൈസ് ആകും. ഇന്ന് അമ്മയ്ക്ക് ആ കപ്പാസിറ്റി ഇല്ല. അമ്മമാർ പണി മുടക്കിയാൽ രാവിലെ പുട്ടും കടലയും, ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസും, വൈകിട്ട് കെൻ്റക്കി ചിക്കനും. വീട്ടിലെത്തിക്കാൻ ആപ്പുകളുണ്ട്. എന്തുകൊണ്ട് മൊത്തത്തിൽ ആപ്പായി കേട്ടോ. ജീവിതത്തിൽ ഈ ഡിറക്ഷൻ, ഈ മനുഷ്യൻ തന്നെ അപ്രസക്തമാണ് എല്ലാ മേഖലയിൽ നിന്നും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലമാണിത്. ഇപ്പൊ ഒരു പുതിയ പദം വന്നിട്ടുണ്ട്, പോസ്റ്റ് ഹ്യൂമനിസം എന്ന പദം. ഞാൻ മനുഷ്യനില്ലെന്ന്, ഞങ്ങളുടെ പണി എന്നാണ് ഇനിയും പൂട്ടെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും നമ്മുടെ സഞ്ചാര പദങ്ങളെ വളരെ മെക്കാനിക്കലായി, വളരെ വളരെ ആർട്ടിഫിഷ്യലായി നിർണയിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ക്രിസ്മസ് നമ്മോട് ചോദിക്കുന്ന ചോദ്യം, നീ എവിടേക്കാ, വട്ട് ഈസ് ദ ഡിറക്ഷൻ ഓഫ് യുവർ ജേർണി, നിന്റെ യാത്രയുടെ ഡിറക്ഷൻ എന്താ.
നിന്നോട് പോകാൻ പറഞ്ഞ ഇടങ്ങളിലേക്കാണോ നീ പോകുന്നത്, നീ സഞ്ചരിക്കുന്നത്? നിന്റെ യഥാർത്ഥ സഞ്ചാരപഥങ്ങൾ ദൈവത്തിന്റെ താരാപഥങ്ങളെ നോക്കിയാണോ, താരകങ്ങളെ നോക്കിയാണോ നാം സഞ്ചരിക്കുന്നത്? ആണോ നമ്മുടെ സഞ്ചാരപഥങ്ങൾ, നമ്മുടെ സഞ്ചാരപഥങ്ങൾ ദൈവത്തിന്റെ ഹിതബോധ്യങ്ങളെ അനുസരിച്ചാണോ സഞ്ചരിക്കുന്നത്? നമ്മൾ പുൽക്കൂട്ടിലെത്താൻ വൈകുന്നതിന്റെ കാരണം അതാണ്. ഒന്ന് യു ടേണോ ബ്രേക്ക് ഡൗണോ നമ്മുടെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. ഐദർ എ യു ടേൺ ഓർ എ ബ്രേക്ക് ഡൗൺ. ഇതിലേതെങ്കിലുമൊക്കെ നമ്മുടെ സഞ്ചാരത്തിൽ നടന്നുകൊണ്ട് നമ്മുടെ യാത്ര ഇതുവരെ എവിടെത്തിയില്ല. പുൽക്കൂട് നമുക്ക് ഇന്നും ഒരു 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 പ്രതീക്ഷ യാത്ര, പുൽക്കൂട് നമുക്ക് ഇന്നും ഒരു പ്രതീക്ഷ മാത്രമാണ്. ബട്ട് ഇറ്റ്സ് എ റിയാലിറ്റി ആൻഡ് ഇറ്റ്സ് എ പോസിബിലിറ്റി. അതൊരു യാഥാർത്ഥ്യവും ഒരു സാധ്യതയുമാണ്. ആ യാഥാർത്ഥ്യത്തിലേക്കും സാധ്യതയിലേക്കും ഒക്കെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയാവുന്നതാണ്. പക്ഷെ എവിടെയാണ് നമുക്ക് ഈ യു ടേണോ ബ്രേക്ക് ഡൗണോ ഉണ്ടായിട്ടുള്ളത്? വിദ്വാൻമാരുടെ കൊട്ടാരമാണോ നമ്മുടെ പ്രശ്നം? എവിടെയാണ് നാം വഴിമാറിയത്? നാം ശാന്തമായി ചിന്തിക്കണം. നമ്മുടെ യാത്രകളുടെ ആ ഒരു ദിശാബോധം യഥാർത്ഥമായി ഒന്ന് കണ്ടുപിടിക്കുവാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും ഈ ക്രിസ്മസിൽ സാധിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്മസ് ഒരു സഞ്ചാരങ്ങളുടെ അനുഭവമാണ്. ഈ ക്രിസ്മസിൽ ഒരു യാത്ര, അത് രക്ഷകന്റെ പുൽക്കൂട് തേടിയാണ്. രക്ഷകന്റെ പുൽക്കൂട്ടിലേക്ക് പിറന്നവർക്കാണ് ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും മനോഹര സങ്കീർത്തനം പിറന്നു വീണത്. മനുഷ്യനിന്ന് നമുക്കറിയാം, ഇപ്പം ഇന്ന് രാവിലെ എന്നോട് 10 പേര് പറഞ്ഞു, വീണ്ടും പണിയാകുമോ അച്ഛാ എന്ന് പറഞ്ഞ അടുത്തത് ചൈന കത്തിച്ചിട്ടുണ്ട്. 2 വർഷം നമ്മുടെ യാത്രകൾ ആകപ്പാടെ നിയന്ത്രിച്ചതിൻ്റെ അസ്വസ്ഥത ഇതുവരെ നമുക്ക്, വീണ്ടും നാം നിയന്ത്രിക്കപ്പെടുമോ എന്ന ചോദ്യം ഈ സമൂഹത്തിലുണ്ട്. വല്ലാതെ ഈ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്, വല്ലാതെ ഈ അന്തരീക്ഷത്തെ കനം വെക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് പുൽക്കൂട് ഇന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുന്നത്? എന്തുകൊണ്ടാണ് പുൽക്കൂട്ടിൽ എത്തുവാൻ നാം വൈകുന്നത്? കൈ കുറെ സമ്മാനങ്ങളൊക്കെ ഉണ്ട്, കൊടുക്കണ്ടേ? പലരുടെയും സമ്മാനം ഇപ്പോഴും ഫ്രിഡ്ജിൽ ഇരിക്കുന്നേ ഉള്ളൂ, ഒന്ന് കൊടുക്കണ്ടേ? അതിന് ചൂടാറുന്നതിന് മുമ്പ് അവനത് കൊടുക്കണ്ടേ? അവിടേക്കാണോ നമ്മുടെ യാത്ര? അവിടേക്കാണോ നമ്മുടെ സഞ്ചാരം? നമ്മൾ ആലോചിക്കണം. അതോ അമ്മവങ്ങന്മാരെ തിരിച്ചറിയാത്ത, സ്ത്രീത്വത്തിന് വില പറയുന്ന, പ്രപഞ്ചത്തെ ദ്രോഹിക്കുന്ന, അനാചാരങ്ങൾക്ക് കീഴ്പ്പെടുന്ന, മതത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലുന്ന, ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സ്വാർത്ഥതയെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതോ ഒരു ലോകത്തിലേക്ക് നാം സഞ്ചരിക്കുകയാണോ, അവിടെ പുൽക്കൂടൊരുക്കി നമ്മുടെ യാത്രകൾ എന്നാണ് സഫലമാകുന്നത്? നമ്മുടെ പുൽക്കൂടിൽ എന്നാണ് ഉണ്ണിയേശു പിറന്നു വീഴുന്നത്? നമ്മുടെ യാത്രയുടെ സഞ്ചാരങ്ങൾ എവിടെയാണ്? ആരെയാണ് നാം കണ്ടെത്തുവാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നാം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നത്? എന്താണ് നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത്? ജീവിതത്തിന് അർത്ഥം പകരും, നിറം പകരും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തിനെ പറ്റിയാ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ക്രിസ്മസ് എന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒരു സഞ്ചാരമാണ്. രക്ഷകൻ നമ്മിലേക്ക് സഞ്ചരിച്ച ആ സഞ്ചാരത്തിൻ്റെ ഒരു വലിയ പെരുന്നാളാണ്. അവിടെ നാം പുൽക്കൂട്ടിൽ ഇനിയും എത്തിച്ചേർന്നില്ല എങ്കിൽ ശാന്തമായി ഒന്ന് ആലോചിക്കുക. നമ്മുടെ സ്പേസ് അവിടെ എന്നും ഈ സ്വകാര്യതയുടെ റെസിപ്പി മാത്രമേ ഉള്ളൂ. ഈ സ്വകാര്യതയുടെ റെസിപ്പി മടുക്കുന്നില്ലേ? ഒരുപിടി ആശങ്കകളുടെയും, ഒരുപിടി ആവശ്യങ്ങളുടെയും, ഒരുപിടി ഫ്രസ്ട്രേഷൻസിൻ്റെയും ഒക്കെ സ്ഥിരം റെസിപ്പി. ഒന്ന് വ്യത്യസ്തമായി ചിന്തിച്ചുകൂടെ? ചില കാറ്റും വെളിച്ചവും ഒക്കെ അതിൽ കയറാൻ നാം അനുവദിച്ചുകൂടെ? എന്തിനാണ് നമ്മളിങ്ങനെ സ്വയം അന്യഗ്രഹ ജീവികളായി മാറുന്നത്? എന്തിനാണ് നാം ഇങ്ങനെ ഉപഗ്രഹ ജീവികളായി മാറുന്നത്?
നമുക്കൊരു ചുറ്റുപാടില്ലേ? സുന്ദരമല്ലേ ഈ ലോകം? മനോഹരമല്ലേ ഈ ലോകം? ചുറ്റുപാടും വസിക്കുന്നവനെ എല്ലാം അവിശ്വസ്തയോടൊന്ന് നോക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ ചുറ്റുപാടുകൾക്കൊരു സൗന്ദര്യമുണ്ട്, സൗരഭ്യമുണ്ട്. അവിടെയൊക്കെ ഒരു കുഞ്ഞു കുഞ്ഞിൻ്റെ കരച്ചിലും കളിയും ഒക്കെയുണ്ട്. നമുക്കിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് അവിടെയാണ്. നമ്മുടെ മുഴുവൻ ആഘോഷങ്ങളും സൈബർ ഇടങ്ങളിലാണ്, സോഷ്യൽ മീഡിയ സ്പേസിലാണ് നമ്മുടെ മുഴുവൻ ആഘോഷങ്ങളും. മനുഷ്യന്റെ ഗന്ധമില്ലാത്ത ഇടങ്ങളിലാണ് നമ്മുടെ കണ്ടെത്തൽ. ഈ ക്രിസ്മസിലേക്ക് വന്നപ്പോൾ മറ്റൊരു സ്പെഷ്യലൂടുണ്ട്, യൂട്യൂബ് ആത്മീയതയുടെ അതിൻ്റെ ശക്തിയാർജിത കാലഘട്ടത്തിൽ. അതോടെ പറഞ്ഞ് നിർത്താം. ഇപ്പോൾ ക്രിസ്മസ് രാവ് വന്നില്ലെങ്കിലും പള്ളി വന്നില്ലെങ്കിലും ജിജി അച്ഛന് നിങ്ങൾ ആരോടും ചോദിക്കാൻ പറ്റില്ല എന്താണ് വരാത്തത്. കാരണം അച്ഛന് വരുന്ന മറുപടിയെ പറ്റി നല്ല നിശ്ചയമുണ്ട്. പരിമലയിലെ കുർബാന ഇപ്പം കണ്ടതേ ഉള്ളൂ, വല്ലതും അച്ഛന് പറയാൻ പറ്റും. ഇതാണ് അച്ഛൻ പറഞ്ഞത്, ഈ ആധ്യാത്മികത കാഴ്ചയുടേതാണ്. പക്ഷെ പൗരസ്ത്യ ആരാധന കാഴ്ചയുടേതല്ല, കാഴ്ച അനുഭവങ്ങളുടേതാണ്. പൗരസ്ത്യ ആരാധന പൂർണ്ണമുണ്ടെങ്കിൽ 1000 വട്ടം യൂട്യൂബിൽ കണ്ടാലും പറ്റില്ല. പിന്നെ പ്രത്യേക കാലഘട്ടത്തിൽ നമ്മളത് ഉപയോഗിച്ചു എന്നത് ഞാൻ മറച്ചു വെക്കുന്നില്ല. പൗരസ്ത്യ ആരാധന ഓരോ ആരാധനയിലും സമർപ്പിക്കപ്പെടുന്ന കുന്തിരിക്കത്തിൻ്റെ സുഗന്ധത്തോട് ചേർത്ത് വെച്ചാണ് വിളമ്പുന്നത്. പൗരസ്ത്യ ആരാധന ഓരോ ആരാധനയിലും കൈമാറുന്ന കയ്യസൂരിയുടെ സ്പർശനത്തിലൂടെ വിളമ്പുന്ന മനോഹരതയാണ്. പൗരസ്ത്യ ആരാധന നിന്റെ അതരങ്ങളിലേക്ക് വെക്കുന്ന രക്ഷകന്റെ തിരുശരീരക്തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് പവിത്രീകരിക്കപ്പെടുന്നതാ. ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇന്നൊരു സൈബർ സ്പേസിലേക്ക് എല്ലാം ഒരുക്കി കാത്ത്. ക്രിസ്മസ് രാവുകളും ഇപ്പോഴങ്ങനെയായി മാറുന്നു. എന്നാൽ ഈ വർഷം ഒരു പ്രത്യേകത കണ്ടു, ഈ തെരുവുകളൊക്കെ വളരെ ആഘോഷപൂർണ്ണമാണ്. സ്ത്രീ ജനങ്ങളുടെ വലിയൊരു പങ്കാളിത്തവും ഈ പ്രാവശ്യം നമ്മൾ കണ്ടു. 2 വർഷത്തെ ഇടവേളയാണോ അതോ 2 വർഷം കൊണ്ടൊരു തുല്യതാബോധത്തിലേക്ക് നമ്മൾ വളർന്നതാണോ എന്നാണ് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു വർദ്ധിതമായ ചിന്ത ഈ തെരുവുകൾ സ്ഥിരമായി ഇങ്ങനെ യാത്രയുമായി ബന്ധപ്പെടുമ്പോൾ കാണാനായിട്ടുണ്ട്. ഇവിടെ പ്രിയപ്പെട്ടവരെ, ഒരു യൂട്യൂബ് ആരാധന ആത്മീയതയിലേക്ക് നാം എത്തുമ്പോൾ നമുക്കിപ്പം ചില ബോധ്യങ്ങളേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെന്താ, കമൻ്റ് ചെയ്യുക, പിന്നെ തീർന്നില്ലല്ലോ, പണി ഒത്തിരിയാ, പിന്നെന്താണ്, സബ്സ്ക്രൈബ് ചെയ്യുക, തീർന്നില്ലല്ലോ. അതിൻ്റെ മണ്ടക്കൊരു ബട്ടൺ ഉണ്ടോ, ഇതെ പിടിച്ച്, എന്തോ ഒരു പണികളാണ്. ലൈക്ക് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന, കമൻ്റ് ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന, ഈ മറ്റുള്ളവർ കടന്നു വരുന്നതിനെ മാത്രമേ നാം സ്വകാര്യതയുടെ പേരിൽ നിഷേധിക്കുന്നുള്ളൂ. എനിക്ക് ഏറ്റവും തോന്നുന്ന വിരോധാഭാസ അതാ. നിങ്ങൾക്ക് സ്വന്തമായുള്ള ചില സ്വകാര്യ നിമിഷങ്ങളുണ്ട്, ഉണ്ടല്ലോ അല്ലേ? ഒരു മടിയില്ലാതെ അപ്പൊ യൂട്യൂബിൽ അത് പ്രദർശിപ്പിക്കുന്നു. മനുഷ്യൻ എന്നാ ഇങ്ങനെ തലതിരിഞ്ഞു പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ പച്ചയായ മനുഷ്യൻ നിങ്ങളിടയിലേക്ക് നടന്നു കയറാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ 1000 പ്രൈവസി പ്രശ്നങ്ങൾ പറയും. പക്ഷെ നിങ്ങൾക്ക് മാത്രമായുള്ള സ്വകാര്യ നിമിഷങ്ങളെ യൂട്യൂബിൽ കൂടി ആഘോഷിക്കുന്നതിന് ഒരു ബോധമുള്ളവനൊന്ന് ചിന്തിക്കണം ഈ ബോധക്കേടിനെ പറ്റി. ബോധമുള്ളവൻ ചിന്തിക്കണം ഈ ബോധക്കേടിനെ പറ്റി. അതുകൊണ്ട് ക്രിസ്മസ് ഒരു വഴിവിളക്കാണ്. ക്രിസ്മസിൽ ഉയരുന്ന താരകം നമ്മുടെ ഹൃദയത്തിലാണ് തിരിയുന്നത്, നമ്മുടെ അബദ്ധ ജടിലമായ വിചാരബോധ്യങ്ങൾക്കെതിരായി. ഞാൻ അവസാനിപ്പിക്കും. 2 കാര്യങ്ങളാണ് പ്രധാനമായും ഒരു സന്ദേശമായി നൽകാൻ ആഗ്രഹിച്ചത്. നമ്മുടെ സ്ഥലബോധങ്ങൾ സ്വാർത്ഥതയുടെ ജരാനരകളിലാണ്, ഒന്നും മോചിപ്പിക്കാൻ കഴിയണം. നമ്മുടെ ദിശാബോധങ്ങൾ ആർത്തി സംസ്കാരത്തിൻ്റെ നീരാളിപ്പിടുത്തങ്ങളിലാണ്, ഒന്ന് മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നമ്മുടെ സാധ്യതയും, പുൽക്കൂട്ടിലെ ഉണ്ണിയേശു നമ്മുടെ ആനന്ദവും ആവേശവും സൗഭാഗ്യവും വീണ്ടെടുപ്പുകാരനുമായി മാറും. ആ ഉണ്ണിയേശുവിനെ വരുവും, നമുക്ക് ബേത്ലഹേമിലേക്ക് പോകാം. ശിശുവിനെ കണ്ട് ആരാധിക്കാം, കുമ്പിട്ട് ആരാധിക്കാം. ആ യാത്രയിൽ പങ്കുചേരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും സന്തോഷപ്രദമായ ക്രിസ്മസിൻ്റെയും ഐശ്വര്യപൂർണമായ പുതുവത്സരത്തിൻ്റെയും മംഗളാശംസകൾ സമർപ്പിച്ചുകൊണ്ട് ഈ വേദിക്കായി ഏറ്റവും ആദരണീയനായ ജിജി അച്ഛന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, സസർദ്ദമായ കേൾവിക്ക് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്,
വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ ഫോർ യുവർ എൻലൈറ്റൻഡ് മെസ്സേജ്. ശിഷ്യക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് കർത്താവ് ശിഷ്യരോട് അരുളി. ഇതാ കാലിത്തൊഴുത്തിൽ പുഞ്ചിരി തൂകുന്ന നിഷ്കളങ്ക കുരുന്നിന്, നമ്മുടെ സൺഡേ സ്കൂളിലെ ഇളം കുരുന്നുകളുടെ നൃത്താവിഷ്കാരം. അതിനായി അവർ ക്ഷണിക്കുന്നു. Let's encourage the little ones with a loud round of applause. To our Kuttipada. നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട റോബിൻ അച്ഛൻ കുറ്റപ്പുഴ പള്ളിയുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാന്നിധ്യമാണ്. കുറ്റപ്പുഴ പള്ളിയുടെ സൺഡേ സ്കൂളിലെയും കൊയറിലെയും ആത്മീയ കളരിയിലേക്ക് ചുവടുവെച്ച റോബിൻ അച്ഛൻ നല്ലൊരു എഴുത്തുകാരനും ഗിറ്റാറിസ്റ്റും കൂടിയാണ്. ഇപ്പോൾ ആലപ്പുഴ സെന്റ് തോമസ് ഓർത്തഡോക്സ് പള്ളിയുടെ വികാരിയായി സേവനം അനുഷ്ഠിക്കുന്നു. പ്രിയപ്പെട്ട റോബിൻ അച്ഛനെ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഗ്ലോറിയ 2022 ഇന്നത്തെ ഈ കരോൾ നൈറ്റിൻ്റെ അധ്യക്ഷൻ പൊന്നിനായ ജിജി വർഗീസ് അച്ഛൻ മുഖ്യ സന്ദേശം നൽകുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഗുരുനാഥൻ കൂടിയായ തോമസ് വർഗീസ് അമ്മയിലച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ അവർക്ക് സ്നേഹ വന്ദനം. നിങ്ങളെപ്പോലെ ഒരു കാണിയായിട്ട് ഇവിടെ വന്ന് പരിപാടികളൊക്കെ കണ്ടിട്ട് പോകാം എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഒരു വാക്ക് പറയണമെന്നുള്ള നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നതുകൊണ്ട് ഒരു വാക്ക് വളരെ ചുരുക്കമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട് ബഹുമാനപ്പെട്ട അമ്മയിലച്ഛനോടും പ്രിയപ്പെട്ട ജിജി അച്ഛനോടും നിങ്ങളെല്ലാവരോടും കൂടെ ഇന്ന് ഈ ക്രിസ്മസ് രാവിൽ സംബന്ധിക്കുവാനായിട്ട്. ഒരുപാട് നാളുകളായി കുറ്റപ്പുഴ പള്ളിയുടെ പരിപാടികളിലൊക്കെ സംബന്ധിച്ചിട്ട് ഞങ്ങളിവിടെ യൂത്ത് ലീഗും സൺഡേ സ്കൂളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിന്ന കാലങ്ങളിൽ ഉള്ള മനോഹരമായിട്ടുള്ള സമയങ്ങൾ ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു റഷ്യൻ കഥ വായിച്ചത് പ്രകാരം ഓർക്കുന്നു, നമ്മളിന്നിവിടെ ഈ കരോൾ സംഘത്തിൻ്റെ മനോഹരമായിട്ടുള്ള ഗായക സംഘത്തിൻ്റെ ഗാനങ്ങളൊക്കെ കേട്ടു. ഇത് സ്വർഗത്തിലെ മാലാഖമാരുടെ ഇമ്പമേറിയ ഗാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്.
സ്വർഗീയ വൃന്ദം പല തരത്തിലുള്ള രാഗങ്ങളിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ആ ഒരു വലിയ സന്ദേശം പല രാഗങ്ങളിൽ പാടുകയാണ്. അപ്പോൾ ആ ഗാനവൃന്ദത്തിൻ്റെ തലവനായിട്ട് നിന്നിരുന്നത് മീഖായൽ മാലാഖയാണ്. മീഖായൽ മാലാഖ വളരെ താളത്തെക്കുറിച്ചും രാഗത്തെക്കുറിച്ചും ഒക്കെ കൈയൊക്കെ കാണിച്ച് ഇവരെ ഇങ്ങനെ ലീഡ് ചെയ്യുകയാണ്. പെട്ടെന്ന് ഒരു കുഞ്ഞ് മാലാഖ മാറിപ്പോയി ആ വയലിനൊക്കെ മാറ്റി വെച്ച് വിഷമത്തോടുകൂടി ഇരിക്കുന്ന ഒരു രംഗം കാണുന്നു. അപ്പോൾ മീഖായൽ മാലാഖ ചോദിക്കുന്നു, എന്തുകൊണ്ടാണ് കുഞ്ഞ് മാലാഖയെ നീ ഇങ്ങനെ മാറി വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്? അപ്പോൾ മാലാഖ പറയുന്നു, എല്ലാവരും പാടുന്നുണ്ട്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. പക്ഷേ ഞാൻ ആലോചിച്ചിട്ട് ഈ ഭൂമിയിൽ ഒരിടത്തും ശാന്തിയും സമാധാനവും സ്നേഹവും കാണുന്നില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ മീഖായൽ മാലാഖ പറഞ്ഞു, നീ പറഞ്ഞത് വളരെയധികം ശരിയാണ്. ഭൂമിയിൽ സമാധാനത്തിൻ്റെ അനുഭവം കുറയുന്നു, സ്നേഹത്തിൻ്റെ കുറയുന്നു, സന്തോഷത്തിൻ്റെ അനുഭവങ്ങളൊക്കെ കുറയുന്നു. അതുകൊണ്ട് നിനക്കൊരു പ്രത്യേകമായിട്ടുള്ള ജോലി തരികയാണ്. നീ ഭൂമിയിൽ പോയി ഓരോ മനുഷ്യരുടെ മനസ്സിലും സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ വിത്ത് പാകണം. പ്രിയമുള്ളവരെ, ഒരു കൊച്ചു കഥയാണെങ്കിൽ പോലും ദൈവമായ കർത്താവ് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ആഗ്രഹിക്കുന്നത് ഈ ക്രിസ്മസ് ദിനത്തിലും തുടർന്നുള്ള പുതിയ വർഷത്തിലുമൊക്കെ ഓരോ മനസ്സുകളിലും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നല്ല സന്ദേശങ്ങൾ പകരുവാനും അതിൻ്റെ വിത്തുകൾ പാകുവാനുമായിട്ടാണ്. അതൊരു വലിയ നിയോഗമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഈ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. പുതിയ വർഷത്തിന് വേണ്ടി നമുക്കൊരുങ്ങാം. എല്ലാവർക്കും അനുഗ്രഹപൂർണമായിട്ടുള്ള ഒരു ക്രിസ്മസും പുതുവത്സരവും ആശംസിച്ചുകൊണ്ട് എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയതിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛാ. രക്ഷയുടെ ആനന്ദം വിളിച്ചോതുന്ന ആ പുലർക്കാലത്തിലേക്ക് നാം എത്തിച്ചേരുവാൻ മണിക്കൂറുകൾ മാത്രം. ഹൃദയപൂർവം ആ ക്രിസ്മസ് പുലരിയെ നമുക്ക് വരവേൽക്കാം. അടുത്ത ഗാനം വാവാ ക്രിസ്മസ് പുലരി. ആ
once again for the melodious song. Have a Christmas dance performance by our Sunday school students. Ladies and gentlemen, let's all enjoy the marvelous performance by Evelyn and Jewel. Vinindudar paadum geetam kelkum raavil maanavar onnai vaazhthi paadam naadana sudhi
അവതരിപ്പിക്കുന്ന ടാബ്ലോ Thank you.
Thank you, MGO Season Unit, for the tableau. അടുത്തതായി നന്ദി പ്രകാശനത്തിനായി സൺഡേ സ്കൂളിനെ പ്രതിനിധീകരിച്ച് ശ്രീമതി റീന ജോൺ, റീന കൊച്ചമ്മയെ ക്ഷണിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, കാലത്തൊഴുത്തിൽ പറഞ്ഞ ഉണ്ണിയേശുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. വിണ്ണിലെ മാലാവ് കൂട്ടങ്ങളും മണ്ണിലെ മനുഷ്യരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഈ ക്രിസ്മസിൻ്റെ നാളുകളിൽ നമുക്കേവർക്കും ക്രിസ്മസിൻ്റെ സന്തോഷം പങ്കിടുവാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹകരമായ ഗ്ലോറിയ 2022 അതിൻ്റെ പരിസമാപ്തിയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച ഏവർക്കും നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ ഇടവക വികാരി ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛനാണല്ലോ.
ദൈവിക ദിശാബോധത്തോടുകൂടി ഇടവകയെ നയിക്കുകയും ഇടവക ജനങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്ക് അക്ഷീണം പരിശ്രമിക്കുകയും ചെയ്യുന്ന ശ്രേഷ്ഠ വ്യക്തിത്വമാണ് ജിജി വർഗീസ് അച്ഛൻ. ഗ്ലോറിയ 2022 വിജയത്തിൻ്റെ പിന്നിൽ അച്ഛൻ്റെ നല്ല നിർദ്ദേശങ്ങളും പ്രോത്സാഹനങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. ബഹുമാനപ്പെട്ട ജിജി വർഗീസ് അച്ഛന് ഗ്ലോറിയ 2022 പേരിൽ കൃതജ്ഞത അർപ്പിച്ചു കൊള്ളുന്നു. വന്യനായ ഡോക്ടർ തോമസ് വർഗീസ് അമയിലച്ചൻ, മലങ്കര സഭയുടെ വൈദിക ട്രസ്റ്റി, വളരെ അനുഗ്രഹകരമായ ഒരു ദൂത് നൽകി നമ്മെ അനുഗ്രഹിച്ചു. നമ്മളിലേക്ക് സഞ്ചരിക്കുന്ന രക്ഷകനെ കണ്ടെത്തുക, നമ്മുടെ ഇടങ്ങൾ ക്രിസ്തുവിനുള്ള ഇടങ്ങളാക്കി മാറ്റുക, ദിശാബോധം നഷ്ടപ്പെടാതിരിക്കുക എന്നുമുള്ള ശ്രേഷ്ഠമായ ദൂത് നൽകി അച്ഛൻ നമ്മളെ അനുഗ്രഹിച്ചു. അച്ഛനെ പരിശുദ്ധ സഭ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ ഉത്തരവാദിത്വത്തോടുകൂടി നിർവഹിക്കാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്ലോറിയ 2022 പേരിലെ എല്ലാ കൃതജ്ഞതയും സമർപ്പിക്കുന്നു. ഗ്ലോറിയ 2022 ഗായക സംഘത്തെ ഗാനങ്ങൾ പരിശീലിപ്പിച്ച് ഒരുക്കിയത് ബഹുമാനപ്പെട്ട ജോബിൻ മാമൻ അച്ഛനാണല്ലോ. അച്ഛൻ്റെ തിരക്കിനിടയിലും വിലയേറിയ സമയം നമുക്കായി നീക്കിവെച്ചു പള്ളിയിൽ വന്നു ഗായക സംഘത്തെ ഗാനങ്ങൾ പരിശീലിപ്പിച്ചു. ബഹുമാനപ്പെട്ട ജോബിൻ മാമൻ അച്ഛനോടുമുള്ള നന്ദിയും കൃതജ്ഞതയും ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് കരുതലോടെ പ്രവർത്തിച്ച ഇടവകയുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റി ശ്രീ കുര്യൻ തോമസ്, സെക്രട്ടറി ശ്രീ റോണി ഡാനിയൽ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഗ്ലോറിയ 2022 കൺവീനേഴ്സായി പ്രവർത്തിച്ച സൺഡേ സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ അനീഷ്, സൺഡേ സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സന്തോഷ് യോഹനാൻ, ശ്രീമതി ജെസി ജേക്കബ്, ആഷ്ലിൻ ലിജോ എന്നിവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഔദ്യോഗികമായ തിരക്കുകൾക്കിടയിലും എല്ലാ കാര്യത്തിനും ഒരു നല്ല മേൽനോട്ടം വഹിച്ച ശ്രീ അനീഷം ജോർജ് മണ്ഡലത്തിനോടുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ച ഗ്ലോറിയ 2022 ഗായക സംഘം കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഏറെ താല്പര്യത്തോടെ ഇതിൽ പങ്കുചേർന്നു. മനോഹരമായ കീബോർഡ് വായിച്ച് സഹായിച്ചത് ആൽഫി ബിജു ആണ്. എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഗ്ലോറിയ 2022 മനോഹരമായി നൃത്തം അവതരിപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളോടും, അവരെ പരിശീലനത്തിന് കൃത്യസമയത്ത് പള്ളിയിൽ കൊണ്ടുവന്ന എല്ലാ മാതാപിതാക്കളോടും, ഞങ്ങളോടൊപ്പം നൃത്തം പരിശീലിപ്പിക്കുവാൻ പ്രവർത്തിച്ച ശ്രീമതി ജെമി ജേക്കബിനോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഇടവകയുടെ ആത്മീയ പ്രസ്ഥാനങ്ങളായ യുവജന പ്രസ്ഥാനം, MGOCISM, സൺഡേ സ്കൂൾ കൊയർ എന്നിവരുടെ അക്ഷീണമായ പ്രവർത്തനം ഈ പരിപാടിയുടെ വിജയത്തിന് സഹായകമായി. പ്രവർത്തിച്ച എല്ലാ അംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ പരിപാടിയുടെ വിജയത്തിന് ചെറുതും വലുതുമായുള്ള സംഭാവനകൾ നൽകി പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ശബ്ദവും വെളിച്ചവും നൽകി നമ്മെ സഹായിച്ച ഏഞ്ചൽ സൗണ്ടിനുള്ള നന്ദി അറിയിക്കുന്നു. ലൈവ് റെക്കോർഡിംഗ് ചെയ്ത ദിവന്യാസിയോസ് ലൈവ് മീഡിയയോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്ലോറിയ 2022 പങ്കാളികളായ ശ്രീ തോമസിനോടും ശ്രീമതി ജിജിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടെങ്കിൽ ദയവായി ക്ഷമിക്കണം. എല്ലാവരോടുമുള്ള നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ പ്രോഗ്രാം സമയബന്ധിതമായി പൂർത്തിയാകുകയാണ്. 8 മണിക്ക് പൂർത്തിയാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ആ ഇതിൻ്റെ കൺവീനിയേഴ്സൊക്കെ ഭംഗിയായിട്ട് ടൈം ഷെഡ്യൂളിൽ പാലിച്ച് ഈ പ്രോഗ്രാം ക്രമീകരിച്ചു. നന്ദി പറഞ്ഞതിൽ രണ്ടു പേരെ കൊച്ചമ്മ വിറ്റുപോയി. ഒന്ന് റോബിൻ അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഒരു അംഗമായി നമ്മളോടൊപ്പം എല്ലാ കാര്യങ്ങളും ഏറെ ഭംഗിയായി നേതൃത്വം നൽകുന്നു. അച്ഛനോടുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ഇതിൻ്റെ കൺവീനർമാർക്കെല്ലാം നന്ദി അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇതിൻ്റെ പിന്നിൽ അനേകരുടെ അധ്വാനമുണ്ട്. നിങ്ങൾ കണ്ടില്ലേ എത്ര സന്തോഷകരമായൊരു സന്ധ്യയാണ് നമുക്ക് ജന്മപ്പെരുന്നാളനുബന്ധിച്ച് കിട്ടിയത്. കുറ്റപ്പുഴ ഇടവകയിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. എത്ര മനോഹരമായ ഒരു ഗാനമാണ് നമ്മുടെ ഗായക സംഘം ക്രിസ്മസ് കരോൾസ് സംഗീതത്തിൽ നമുക്ക് പകർന്ന് തന്നത്. എത്ര നല്ല പാടാൻ കഴിവുള്ള ഒരു ടീം. ഈ പ്രോഗ്രാം അവതരിപ്പിച്ച കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരുടെ ഡാൻസും അവരുടെ കാര്യങ്ങളൊക്കെ എത്ര ഭംഗിയായിരുന്നു. നമ്മുടെ മനസ്സിന് വലിയൊരു കുളിർമയും സന്തോഷവും സമാധാനവും ഒക്കെ നൽകിയ ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ച് പ്രയത്നിച്ച് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു. റീന കൊച്ചമ്മ എല്ലാവർക്കും നന്ദി പകർന്നു. കൊച്ചമ്മയോടുള്ള
പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. ഈ ടീമിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു, വൈകിട്ട് പോകുമ്പോൾ അമ്മമാർക്ക് വീട്ടിൽ ചെന്ന് ഇനി ഭക്ഷണം ഉണ്ടാക്കരുത്, അവിടെ നിങ്ങൾക്ക് ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ പോകുമ്പോൾ ക്രിസ്മസ് കേക്ക്, നിങ്ങൾക്കറിയാം നോമ്പൊക്കെ എടുക്കുന്നവരാണ്, അവിടെ മുട്ടയൊന്നും ചേരാത്ത കേക്കുമാണ് എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഭക്ഷണവും ക്രമീകരിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് ക്രിസ്മസ് കേക്കൊക്കെ ഭക്ഷിച്ച് സന്തോഷത്തോടെ പോകുക. ക്രിസ്മസിൻ്റെ വലിയൊരു സന്തോഷമാണ് നിങ്ങൾക്കറിയാം. കരോൾ പാട്ട് നമ്മുടെ യുവജന പ്രസ്ഥാനം തമ്പേറും സൈട്ടറും ഒക്കെ ഉപയോഗിച്ച് ഭംഗിയായിട്ട് പാടും. ഇപ്പം അമ്മയിലച്ഛൻ ആശീർവാദം തന്നിട്ട് എല്ലാവർക്കും പടിഞ്ഞാറ് വശത്ത് ഇറങ്ങി യുവജന പ്രസ്ഥാനത്തിൻ്റെ ആ സോങ് പാട്ടിലൂടെ സംബന്ധിച്ച് എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അത് സ്വീകരിച്ച് പോകുവാനായിട്ടും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. As we wind up this Carol Night, Gloria 2022, we would like to wish you all a very joyful Christmas and Happy New Year. We hope and pray that may you all have a world of wishes at your command, God and His angels close to hand, friends and family, their love impart and incessant blessings in your heart. On this note, this is Ivan Ebi Kurian and Dia Elsa Binu signing off for now. Thank you all. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹം മേഘജാതൻ്റെ കൃപ പരിശുദ്ധ റുഹാട സംബന്ധം ആവാസം ഈ ക്രിസ്മസ് രാവിലെ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരുടെയും അർത്ഥപൂർണമായ ക്രിസ്തു ബോധ്യങ്ങളുടെ മേലും കണ്ടെത്തൽ മേലും സമാധാനത്തിന്മേലും ഇപ്പോഴെല്ലാം ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാണമേ.